ഫ്രണ്ട്സ്, വെൽക്കം ടു ഹക്കു ലേണിംഗ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഈസി സ്നാക്കാണ്. ഗോതമ്പ് കൊണ്ടുള്ള ഒരു പൂവടയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ പൂവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി വേണം, ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരവിയത് വേണം, പിന്നെ ശർക്കര ഉരുക്കിയത്, പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള കുറച്ച് ഓയിൽ വേണം, പിന്നെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും. ഈ പൂവട നമുക്ക് ഫ്രൈ ചെയ്തിട്ടും എടുക്കാം, ആവിയിൽ വേവിച്ചിട്ടും എടുക്കാം. രണ്ട് ചെയ്താലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം പാകത്തിന് വെള്ളമൊഴിച്ച് നല്ല മാവൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ ഗോതമ്പ് മാവ് നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഉരുളകളാക്കി വെച്ച് പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ അത്ര തന്നെ സൈസ് വേണ്ട, കുറച്ച് ചെറുത്. ഇനി പൂവടയ്ക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പം തേങ്ങ ചിരകിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. എത്ര മധുരം വേണോ അതിനനുസരിച്ച് ശർക്കര ഉരുക്കിയത് ആഡ് ചെയ്യാം. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി തേങ്ങയും ശർക്കരയും കൂടി നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് പൂവടയുടെ ഒരു അച്ചിൽ വെക്കുക. ചപ്പാത്തി അച്ചിൽ വെച്ച് കൊടുക്കുക, അതിൽ ഒരു സ്പൂണ് ഫില്ലിങ് വെക്കുക, എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. പിന്നെ എക്സ്ട്രാ നിൽക്കുന്ന മാവൊക്കെ നമ്മൾക്ക് അത് അവിടെ നിന്നൊക്കെ റിമൂവ് ചെയ്ത് വൃത്തിയാക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് കൈവച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കൂ, പൂവട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യണം. അപ്പോൾ എല്ലാം ബോഡി നമ്മളങ്ങനെ അച്ചിൽ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി സ്റ്റവിൽ വെക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓരോ പൂവടയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പൂവട നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ റെഡി ആയി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് പൂവട റെഡി ആയി വന്നിട്ടുണ്ട്. കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ജ്യൂസി ആയിട്ട്, ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.